കളരിപ്പയറ്റ് ജീവിതവ്രതമാക്കിയ ഒരു കൂട്ടം യുവതി യുവാക്കളുടെ കഥയാണ് കൊല്ലം MVG CBN കളരി സംഘ 21 വാർഷികത്തിന്റെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഗുരുക്കൾ PV ശിവകുമാറിന്റെ 100-ലധികം വരുന്ന ശിഷ്യ പരമ്പരകൾ ഒത്തുകൂടിയത് നാട്ടുകാർക്കും കൗതുകമായി. പോർക്കളത്തിലെ വീര്യം ഒട്ടും കുറയാതെയാണ് പോരാട്ടം. ഇത്തവണ ഗുരുദക്ഷിണയായാണ് അങ്കക്കലി പൂണ്ട പോരാളികളുടെ അടരാടൽ. കൊല്ലം MGM CBN കളരി സംഘത്തിന്റെ 21 വാർഷികത്തിന്റെ ഭാഗമായി ഗുരുക്കൾ PV ശിവകുമാറിന്റെ 100-ലധികം വരുന്ന ശിഷ്യഗണങ്ങളാണ് ആചാര്യന് ഗുരുദക്ഷിണ നൽകാൻ ഒത്തുകൂടിയത്. കളരി പരമ്പര ദേവതകൾക്ക് പൂജ ചെയ്തുകൊണ്ടാണ് വാർഷികാഘോഷങ്ങളുടെ തുടക്കം. പരമ്പരാഗത ശൈലിയിലുള്ള പൂജകൾ പുതിയ തലമുറയ്ക്കും കൗതുകമായി. തുടർന്ന് ഗുരുക്കൾ PV ശിവകുമാറും അങ്കത്തട്ടിലേക്ക്. ഒരു പ്രതിരോധ മാർഗം എന്നതിനുപരിയായി ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കലാണ് കളരിപ്പയറ്റിലൂടെ ലഭിക്കുന്നതെന്നാണ് ഗുരുക്കൾ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കലകളിൽ ഇതൊന്ന് വേറിട്ട് നിൽക്കുന്ന വെച്ചാൽ ഇതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പം കളരിപ്പയറ്റ് എന്ന് പറയുന്നത്, കളരിപ്പയറ്റ് അതിൻ്റെ ഫിസിക്കൽ മൂവ്മെൻ്റ് അത് നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു ആക്റ്റീവ് മെഡിറ്റേഷനാണ്. യോഗ പോലെ ഒരു സ്ഥായിയായ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്നുള്ള ഒരു മെഡിറ്റേഷൻ ഉപരിയായിട്ട് ശരീരചലനങ്ങളെ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ആക്റ്റീവ് മെഡിറ്റേഷനിൽ കൂടെ അത് സൂക്ഷ്മതലങ്ങളിലേക്ക് ചെല്ലുകയും അത് മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന, ആ മനസ്സിൽ നിയന്ത്രണത്തിൽ കൂടെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു ഭഗവത് സങ്കല്പത്തിലേക്ക് നമ്മൾ ചേരുന്ന ഒരവസ്ഥയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കളരിപ്പയറ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം. പൂജകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ശേഷം പുതിയ തലമുറയിലെ കുട്ടികൾക്കൊപ്പം യുവാക്കളും ദക്ഷിണ വെച്ച് പഠനം ആരംഭിച്ചു. ശിവകുമാർ ഗുരുക്കളുടെ പിതാവാണ് കൊല്ലത്ത് CBN കളരി സംഘത്തിന് തുടക്കം കുറിച്ചത്. നിലവിൽ 100-കണക്കിന് ശിഷ്യ പരമ്പരകളുമുണ്ട്. ആരോഗ്യ സംരക്ഷണം ആഗ്രഹിക്കുന്ന ആർക്കും കളരിമുറകൾ പഠിക്കാം. അതിന് പ്രായം ഒരു തടസ്സമാകില്ലെന്നാണ് ശിവകുമാർ ഗുരുക്കൾ പറയുന്നത്. We'll be right back.
ജനം കൊല്ലം